السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, അല്ലാഹുവൻ മുയസ്സറിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് അൽ മസ്ദർ, അൽ മസാദിറു അൻവഹ, മസ്ദറുകളെ സംബന്ധിച്ച് അതിൻ്റെ ഇനങ്ങൾ. എന്താണ് മസ്ദർ? നമുക്കറിയാം മസ്ദർ ഒരു ക്രിയാധാതുവാണ് അല്ലേ. ഇപ്പോൾ ഖറ വായിച്ചു, അതിൻ്റെ മസ്ദർ എന്താണ്? ഖിറാഅത്ത്, വായിക്കുക. കതബ എഴുതി, കിതാബത്ത് എഴുതുക. നസറ സഹായിച്ചു, നസ്ര സഹായിക്കുക. അതായത് ക്രിയ ചെയ്യുക എന്നർത്ഥത്തിലുള്ള അതിൻ്റെ ക്രിയാധാതുവിനെ സൂചിപ്പിക്കുന്ന പദമാണ് മസ്ദർ. അതിനെന്തുണ്ടായിരിക്കുകയില്ല? ജമാൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ കതബാന എഴുതിയെന്നാണ്, അത് കായമുണ്ട്, കഴിഞ്ഞ കാലത്തെ എഴുതിയാണ്. അതുപോലെ എത്തുബ് എഴുതും അല്ലേ, അതിന് മുതാരിയാണ്, മുസ്തഖബിലാണ്. എന്നാൽ കിതാബത്ത് എഴുതുക എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, പ്രത്യേക കാലമില്ല. പ്രത്യേക കാലമില്ലാതെ അത് അതുപോലെ ദാത്തിനെ അറിയിക്കാത്ത ഒരു ഇസ്മായിക്ക് മസ്ദർ. എന്താ ദാത്ത് എന്നാൽ അല്ലേ? ഇപ്പോൾ കിതാബ്, ഇത് കിതാബ്, ഇതൊരു പുസ്തകമാണ്, ഇത് ദാത്തുണ്ട്. അതേസമയത്ത് കിതാബത്ത് എഴുത്ത്, എഴുതുക, എഴുതുക എന്നുള്ള ക്രിയക്ക് എന്തല്ല, ദാത്തില്ല. അങ്ങനെ ദാത്ത് ഇല്ലാത്ത, കാലത്തെ അറിയിക്കാത്ത ഒരു ക്രിയയെ അറിയിക്കുന്ന ഇസ്മിനാണ് മസ്ദർ എന്ന് പറയുന്നത്. മസ്ദർ നമുക്ക് സുലാസിയുണ്ട്, അതുപോലെ റുബായുണ്ട്, ഹുമാസുണ്ട്, സുദാസുണ്ട്. ഇതൊക്കെ നമുക്കിന്ന് പഠിക്കാനുള്ള ഓരോ നിമിഷം പഠിക്കാൻ ഇൻഷാല്ലാ നോക്കൂ. അതിൻ്റെ താരിഖ് അൽ മസാദിറുവ അൻവാഹുക, മസ്ദറുകളും അതിൻ്റെ ഇനങ്ങളും. അൽ മസ്ദർ അസ്ലി, അസ്ലിയായ മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താ അസ്ലിയായ മസ്ദർ? മസ്ദർ അസ്ലി അല്ലാത്തതും വരും. മസ്ദർ മീമിയുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയാം, മർഹമത്ത്, മഗ്ഫിറത്ത്, ഇതൊക്കെ മസ്ദറാണ്. പക്ഷെ അത് അസ്ലിയ മസ്ദറല്ല, അതിൻ്റെ അത് മീമിയ മസ്ദർ, മീമ് കൊണ്ട് ആരംഭിക്കുന്ന, ജായിദിയായ മീമ് കൊണ്ട് തുടങ്ങുന്ന മസ്ദറിനാണ് മസ്ദർ മീമി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മസ്ദർ അസ്ലിയാണ്, അസ്ലിയ മസ്ദറിനെ സംബന്ധിച്ചാണ്. എന്താണ് മസ്ദർ അസ്ലി എന്ന് പറഞ്ഞാൽ? ഹുമാദല്ല അലാ മായനാൻ, അതൊരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. മുസർറത് മിനസ്സമാൻ മിനസ്സമനി വദ്ദാത്തി, ഞാൻ പറഞ്ഞല്ലോ കാലത്തെ തൊട്ടും ദാത്തിനെ തൊട്ടും ഒഴിവായ ഒരു ക്രിയയെ അറിയിക്കുന്നു. നസ്ര സഹായിക്കൽ, സഹായിക്കൽ എന്ന് പറയുമ്പോൾ അതിനെന്തില്ലാതെ ദാത്തില്ല, കിതാബ് പോലെ ദാത്തില്ല. അതേപോലെ ഒരു കാലമില്ല, സഹായിക്കുന്നു എന്നോ സഹായിച്ചു എന്നോ സഹായിക്കും എന്നും അല്ല, സഹായിക്കൽ എന്ന് പറയുമ്പോൾ, സഹായം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക കാലമില്ല, കാലമില്ലാതെ ദാത്തില്ലാതെ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്ന ഇസ്മായിക്ക് മസ്ദർ. വൈറു മഖ്ദൂബി മീമിൻ സായിദ, അതേപോലെ സായിദിയായ മീം കൊണ്ട് ആരംഭിക്കാത്ത, ഞാൻ പറഞ്ഞ മഗ്ഫിറത്ത്, മർഹമത്ത്, മൗഇദത്ത്, ഇങ്ങനെയുള്ളതിനാണ് മസ്ദർ മീമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൈരീഫ് മസ്ദർ അസ്ലിയാണ്. അപ്പോൾ സായിദിയായ മീം കൊണ്ട് മർഹമത്ത്, മഗ്ഫിറത്ത് പോലെയുള്ള സായിദിയായ മീം കൊണ്ട് ആരംഭിക്കാത്ത മസ്ദറായിരിക്കും അസ്ലിയായ മസ്ദർ എന്ന് പറയുന്നത്. അത് മഖ്തൂമും ബി യാഇൻ മുശദ്ദദ, അല്ലെങ്കിൽ ശദ്ദുള്ള യാ കൊണ്ട് അവസാനിക്കുന്ന ആവാൻ പാടില്ല. തെലീഹ താവ് തേനീസിൽ മർബൂത്ത, ആ യാനോട് അടുത്ത് വരും താവ് തേനീസിൽ മർബൂത്ത, മർബൂത്തയായ താവ്. എന്താ മർബൂത്ത താവ് എന്നാല്? താവ് രണ്ടു വിധമുണ്ട്, മർബൂത്ത, മബ്സൂത്ത അല്ലേ. നമ്മളെ ഹാത്താവ് ഉണ്ടല്ലോ, ഹാത്താട്ട് എഴുതുന്ന താര എന്താ പറയാ, മർബൂത്ത. താവ് മബ്സൂത്തയാകുമ്പോ നമ്മള് ബാത്താവ്. ഇപ്പൊ കത്തബത്ത് അൽബിന്തു കത്തബത്ത് എന്ന് നമ്മൾ താവട്ടാണ് എഴുതുക, ഹാത്താണ്, അത് എന്താണ് മബ്സൂത്തയാണ്. സമയത്ത് കിതാബത്ത് എഴുത്ത് എന്ന് പറയുമ്പോൾ ഹാത്താണ്. ഇങ്ങനെ ഹാത്താനെ എന്താ പറയാ, താ മർബൂത്ത. അപ്പൊ താഹ് മർബൂത്തയോട് ചേർന്ന് വരുന്ന യാ ഇല്ലാത്ത ഇസ്മ അത് മസ്ദറായിരിക്കില്ല. ഉദാഹരണം ഷാഫിയ്യത്ത്, ഹനഫിയ്യത്ത് അല്ലെ, ഹനഫിവാത്തിന് ഹനഫിയ എന്ന് പറയും, ഷാഫിവാത്തിന് ഷാഫിയ്യത്ത് എന്ന് പറയും. അപ്പൊ ഷാഫിയ്യത്ത് നമ്മുടെ യാ ഉണ്ട്, മർബൂത്ത താവുണ്ട്, അങ്ങനെയുള്ളത് അല്ല, അത് മസ്ദറല്ല, അത് നിസ്ബയാന്നെ പറയാ. അപ്പൊ അങ്ങനെ അപ്പൊ രണ്ട് കാര്യം ഒഴിവാക്കണം, അതായത് തുടക്കത്തിൽ രാജ്യയായി വരുന്ന മീമില്ലാത്തതും അവസാനത്തിൽ ശബ്ദുള്ള യാവും അതിനെ തുടർന്ന് മർബൂത്തായ ഹാത്താവും വരുന്ന മസ്ദർ അല്ലാത്ത മസ്ദറായിരിക്കും അസ്ലിയായ മസ്ദർ. അങ്ങനെയുള്ള മസ്ദർ അത് ഒരു കാലത്തെ, കാലം അറിയിക്കാതെ, ദാത്തിനെ അറിയിക്കാതെ ഒരു ക്രിയയെ അറിയിക്കുന്നു, അതിനാണ് മസ്ദർ അസ്ലി എന്ന് പറയുന്നത്. ഉദാഹരണം അംശത്തി, അംശത്തി അസ്ലിയ മസ്ദർ ഉദാഹരണങ്ങളാണ് ഖിറാഅത്ത് അല്ലെ, ഖറഅന്റെ മസ്ദർ ഖിറാഅത്ത്, വുളൂഹ് വളഹ വുളൂഹ്,
அலிமா இல்மு, இஸ்திகாமத்து இஸ்திகாமா இஸ்திகாமத்து, இஃப்தத்தஹா இஃப்தித்தாஹை அகாமண்டு இக்காமத்து, இந்தலரா இந்திலாறு, தகத்தமா தகத்தும் தர்பியத்து, ரப்பாய் ரப்பி தர்பியத்து, இஸ்திஹ்ராஜ் இஸ்திஹ்ரதா இஸ்திஹ்ராஜ். இங்கத்தக்கான இதனாத்து சுலாசி உண்டு, ருபாய் உண்டு, ஹுமாசி சுதாசி எல்லாம் உண்டு. அபிதான மஸ்தர் அசிலி என்று பரையுள்ளது. இனி அன்பாய் மசாதிரி மஸ்தரிண்ட இனங்கள் அதைக்கு நோக்காம். மசாதர் சுலாசியா, இன்னும் சுலாசியாய மஸ்தர் வருந்துண்டு. പിന്നെ മസാദർ ഒരു സുലാസിയാ, സുലാസി അല്ലാത്ത അത് റുബായി ഹുമാസി സുദാസി അത്രേ വരുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഫേലിൽ, അറബി ഗ്രാമർ ഫേലിൽ മാക്സിമം ആറ് അക്ഷരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മിനിമം മൂന്നക്ഷരം. സുലാസി പിന്നെ റുബായി ഹുമാസി സുദാസി വരെ ഉണ്ടായിരിക്കും. മിൻഹ മാഹു ഖിയാസി, സുലാസി ആകുമ്പോൾ അതിനകത്ത് ഖിയാസി ഉണ്ട്. മിൻഹ മാഹു സമായി, സമായി ഉണ്ട്. എന്താ ഖിയാസിയും സമായും? ഖിയാസി എന്ന് പറയുമ്പോൾ പ്രത്യേക മാനദണ്ഡം അനുസരിച്ച് വരുന്നതാണ് ഖിയാസി. അങ്ങനെ വരാൻ പാടുള്ളൂ. ഇപ്പൊ ഫഅല, ഫഅലാണെങ്കിൽ തഫ്ഇൽ മാത്രമേ വരാൻ പാടുള്ളൂ മസ്തർ. അങ്ങനെ പാടുള്ളൂ, അതിന്റെ ഖിയാസ് അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. ഇപ്പൊ നിയമാനുസൃതമായി അല്ലെങ്കിൽ മാനദണ്ഡം അനുസൃതമായി വരുന്നതിന് ഖിയാസി എന്ന് പറയും. എന്നാൽ സമായി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് കേൾവിയാണ്. എന്നാൽ എന്തുകൊണ്ട് ആ മസ്തർ അങ്ങനെ, ഇപ്പൊ കറ എന്റെ മസ്തർ എങ്ങനെ ഖിറാത്ത് വന്നു, എന്തുകൊണ്ട് കറകുമായിക്കൂടാ, അല്ലെങ്കിൽ കത്തമ്പലെന്ന് കിതാബത്ത് വന്നു, നസറിന്റെ നസറാണല്ലോ, അലിമിന്റെ ഇൽമാണല്ലോ, എന്തുകൊണ്ട് അതുപോലെ കറക്ക് കത്തുമ്പ എന്ന് പറയുന്നില്ല? അത് സമായിയാണ്. കാരണം അറബികൾ അറബി ഭാഷയിൽ കത്തമ്പന്റെ മസ്തർ കിതാബത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ അങ്ങ് ഉപയോഗിച്ച് വരുന്നു. അതേപോലെ കറയിന്റെ മസ്തർ കിറാത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അല്ലെ ഓഫറ ഓഫുറാൻ അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? സമായിയാണ്, കേട്ട് കേൾവിയുള്ളതാണ്. അഥവാ അറബികൾ അറബി ഭാഷയിൽ ഉപയോഗിച്ച രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നു. അതിനാണ് സമായി എന്ന് പറയുന്നത്. സുലാസി തന്നെ എന്തുണ്ട്? സമായി ഉണ്ട്, ഖിയാസിയും ഉണ്ട്. പിന്നെ അത് സമയത്ത് ഒരു സുലാസി ആകുമ്പോളോ ഹുമാസാദിർ ഖിയാസിയ, ഖിയാസിയ മാത്രമേ ഉണ്ടാവുള്ളൂ. സുലാസി അല്ലാത്ത റുബായിയോ ഹുമാസിയോ സുദാസിയോ ആണെങ്കിൽ പ്രത്യേക മാനദണ്ഡം ഉണ്ട്. ആ മാനദണ്ഡം അടിസ്ഥാനത്തിൽ മാത്രമേ മസ്തർ വരാൻ പാടുള്ളൂ, അങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ. അതിന്റെയൊക്കെ നമ്മൾ താഴെ പഠിക്കുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ അതിനകത്ത് തന്നെ മസ്തർ റുബായിയ, ഹുമാസിയ, സുദാസിയ. ഒരു സുലാസിൽ റുബായ വരും, ഹുമാസിയ വരും, സുദാസിയ. അതാണ് നാലക്ഷരമുള്ള ഫീൽ വരും. അത് റുബായ് മുജറദാവാം, റുബായ് സുലാസി മദജ് ഫി ആകാം. അതുപോലെ അഞ്ചക്ഷരമുള്ളത് വരും, ആറക്ഷരമുള്ളതൊക്കെ വരും. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കൂ. അംസരത്തിലെ മസാദ് സുലാസിയ, സുലാസിയായ മസ്തറിൻ്റെ ഉദാഹരണം. എന്ന് പറഞ്ഞാൽ സുലാസി സമായി ആയിരിക്കും. അപ്പം അതിനകത്ത് പല രൂപത്തിലും വരും. അൽ ഫേലു സഇദർ റജുലു അൽജബല സൂദൻ, പുരുഷൻ പർവ്വതത്തിൽ കയറി. സൂദൻ ഒരു കയറ്റം കയറി എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കുക, സഇദ സഇദ അതിന് മസ്തറ് സൂദാണ് വന്നിട്ടുള്ളത്, ഫൂല് വസിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഫീല് സൈദയാണ്, മസ്തറ് സൂദാണ്, ബദുൽ മസ്തർ ഫൂല്. അപ്പൊ എന്തുകൊണ്ട് ഫൂല് വന്നു? സമായിയാണ്. അറബികൾ അങ്ങനെ സൈദൻ മസ്തർ സൂദ സൂദൻ നിലക്ക് ഉപയോഗിച്ചു, നമ്മളങ്ങനെ ഉപയോഗിച്ചു വരുന്നു, സമായിയാണ്. പിന്നെ ഫറഹത്തുൽ ബാബ, കറഹത്തുൽ ബാബ കർ എൻ, കറഹത്തു പറഞ്ഞിട്ട് നോക്ക് മുട്ടി, ഞാൻ മുട്ടി. അൽ ബാബ വാതിൽ മുട്ടി, കർ അൻ ഒരു മുട്ടൽ മുട്ടി. അപ്പൊ കറ കർ ഉണ്ടോ, അവിടെ ഫേല് കറയാണ്, മസ്തർ കർ ആണ്, അത് ഫായൽ വസിക്കാണ്, ഫായൽ സമായിയാണ്. ഹല്ല ഷെയ് ഹലാലൻ, ഹല്ല അനുവദനീയമായി, അഷെയ് ഒരു കാര്യം അനുവദനീയമായി, ഹലാൽ ഒരു അനുവദനീയമാവൽ, ഹല്ല ഹലാൽ വസന മാറി, ഫാൽ വസനിക്കാണ്. അപ്പൊ ഫേല് ഹല്ലയാണ്, അതിന്റെ മസ്തർ ഹലാലാണ്, അതിന് വസന് ഫാൽ എന്നുള്ളതാണ്. ദറജ റജുലു, ദറജ എന്നാൽ കയറി, സ്റ്റെപ്പ് കയറുന്ന ദറജ അറിയാം, പുരുഷൻ കയറി, ദറജായൻ ഒരു കയറ്റം കയറി. ദറജന്റെ മസർ ദറജാനാണ്, ഫാല ഫാലാനാണ് വസന. അവിടെ ഫീലവിടെ ദറജയാണ് മസ്തർ, ദറജാൻ അതിന്റെ വസന് ഫാലാനാണ് വന്നിട്ടുള്ളത്. സാസൻ നാസ സിയാസത്തൻ, സാസൻ നാസ ജനങ്ങളെ ഭരിച്ചു, സിയാസത്തൻ ഒരു ഭരണം ഭരിച്ചു, സാസ സിയാസത്ത്. അവിടെ ഫീല് സാസയാണ്, മസ്തർ സിയാസത്താണ്, അതിന്റെ വസന് ഫാലത്താണ്. പിന്നെ ഹർമ വൈറഹു, മറ്റുള്ളവർക്ക് തടഞ്ഞു, നിഷിദ്ധമാക്കി, തടഞ്ഞൊക്കെ പറയാം. ഹിർമാൻ ഒരു തടയൽ, നിഷിദ്ധമാക്കൽ. അപ്പോൾ ഹറമൻ്റെത് ഹറമ ഹിർമാൻ, ഹറമൻ്റെ അവിടെ ഫീലോട് ഹറമയാണ്, മസ്തർ ഹിർമാനാണ്, അതിൻ്റെ വസന് ഫിഅലാനാണ്. റഹറുൽ കൗമു റഹീലൻ,
ജനങ്ങൾ യാത്ര പോയി, റഹീൽ യാത്ര പോവൽ. അടുത്തത് റഹലയാണ് വസന് മസ്തർ, റഹീലാണ് മസ്തർ, വസൻ എന്താണ് ഫഈലാണ്. അബൈത്തു ദുല്ല, അബൈത്തു ഞാൻ വിസമ്മതിച്ചു, അദ്ദുല്ല നിന്നതയ ഇബ അൽ വിസമ്മതിക്കൽ, വിസമ്മതിക്കാട് ഫീൽ അബയാണ്, അതിൻ്റെ മസ്തർ ഇബ ആണ്, അതിൻ്റെ വചനം എന്താണ് ഫിആലാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിപ്പോ പല രൂപത്തിലും വചന് സുലാസി അമ്മ പല രൂപത്തിലും മസ്തർ പഠിച്ചു. വചന് ഫോലുണ്ട്, അതുപോലെ ഫായല്, ഫആല്, ഫഅലാന്, ഫിആലത്ത്, ഫിഅലാന്, ഫഈൽ, ഫിആല്, ഇങ്ങനെ പല രൂപത്തിലും സുലാസിക്ക് മസ്തർ വരും. അപ്പൊ ഏതൊക്കെ ഫീൽ ഏത് രൂപത്തിലാണ് വരിക, പ്രത്യേകിച്ച് ഖിയാസി അല്ല, മാനദണ്ഡങ്ങളില്ല, അത് സമായിയാണ്. നമ്മൾ ഭാഷാ പണ്ഡിതന്മാർ അങ്ങനെ ഉപയോഗിച്ചു, അറബികൾ അങ്ങനെ ഉപയോഗിച്ചു, നമ്മളത് ഉപയോഗിച്ച് വരുന്നു, അതാണ് സമായി എന്ന് പറയുന്നത്. അപ്പൊ സുലാസിയായ മസ്തർ മിക്കവാറും ഒക്കെ സമായിയായിട്ടാണ് വരുന്നത്. ഇനി മസാദ് അഫാദ് റുബായിയ, റുബായിയായ ഫീലിൻ്റെ മസ്തർ, അത് എന്തായാലും ഖിയാസിയായിട്ട് സമായി അല്ല, പ്രത്യേക മാനദണ്ഡം ഉണ്ടായിരിക്കും. മസാദ് അഫാദ് റുബായ, റുബായിയ ഫീലിൻ്റെ മസ്തറുകൾ ഖിയാസിയ, അത് നിയമാനുസൃതമായിരിക്കും, മാനദണ്ഡത്തിൽ അധിഷ്ഠിതമായിരിക്കും. തഖ്തലിഫു ഔസാനുഹ, അതിൻ്റെ വസനുകൾ വ്യത്യസ്തമായി വരും. ബിഖ്തിലാഫി സിയാഖിൽ അഫ്ആലി, ഫേലിൻ്റെ സിയാഖൾ രൂപങ്ങൾ മാറുന്നതിനനുസരിച്ച് മസ്തർ മാറുന്നു മാത്രം. വലൈക്കാം സിറത്തല്ലി ഹാദിൽ മസാദിർ, ഈ മസ്തറുകളുടെ റുബായിയായ ഫീലിൻ്റെ മസ്തറിൻ്റെ ഉദാഹരണങ്ങൾ നീ മനസ്സിലാക്കാം. മസ്ഫൂഅത്തൻ ബി ഔസാനിഹ, അതിൻ്റെ വസന് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തൊക്കെ മിസാൽ, ഫക്കറത്വാലിബു തഫ്കീറൻ, ഫക്കറത്വാലിബു വിദ്യാർത്ഥി ചിന്തിച്ചു, തഫ്കീർ ചിന്തിക്കൽ, ഫക്കറ അത് സമാസിയാണ്. ഫക്കറിൻ്റെ മസ്തർ എപ്പോഴും അല്ലാതുകൊണ്ട് തഫ്ഈൽ വസന വരിക, ഫക്കറ തഫ്കീറാണ്. ഫക്കറ വസനു ഫഅലയാണ്, മസ്തറു തഫ്കീറാണ്, ഏത് ഫീൽ വന്നാലും അത് ഖിയാസിയാണ്. തഫ്ഖീർ വസനക്ക് മാത്രമേ മസ്തവരുള്ളൂ. അല്ലമ തഅലീം, ഖത്ത, തഖ്തി, ജമ്മാ, തജ്മീ, അങ്ങനെ വരും. കുല്ലു ഫീൽ റുബായി, റുബായിയ എല്ലാ ഫീലും, സഹീഹൻ സഹീഹിൻ, സഹീയായ റുബായ ഫീല്, അല്ലാ സഹിനാല് മൂത്തലിലെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരം ഇല്ലാത്ത മൂത്തലല്ലാത്ത സഹിയ ഫീലാണെങ്കിൽ വരുന്ന എല്ലാ റുബായിയ ഫീലുകളും അതിൻ്റെ വസന് എന്തായിരിക്കും, തഫ്ഈൽ വസനക്കായിരിക്കും മസ്തർ വരിക. അടുത്ത ഉദാഹരണം, നമ്മത്ത തുജാറു, കച്ചവടക്കാർ വളർത്തി, നമ്മ വളർത്തി, സർബത്തും തൻ്റെ സമ്പത്ത്, തന്മയത്ത് വളർത്തി വളർത്തി, ഫീൽ നമ്മയാണ്, വസനു ഫ അല, ഫ അലയാണ്. അല്ല ശരിക്കും പറയുന്നത് നേരത്തെ പറഞ്ഞത് ഫലയാകുമ്പോൾ അതിൻ്റെ മസ്തർ തഫ്ഈലാണ്, പക്ഷെ ഇവിടെ സുലാസി ഇവിടെ എന്താണ് സഹിയല്ല, മൂത്തല്ലാണ്. നമ്മ സന്ദർശനം ഇല്ലത്തിൻ്റെ അർഫ, അങ്ങനത്തെ എന്താകും ഇല്ലത്തിൻ്റെ അർഫുള്ള മൂത്തല്ലായ ഫീലാണെങ്കിൽ അതിൻ്റെ മസ്തർ തെന്മയത്ത്, തഫ്ഈലത്ത് വസനക്കായിരിക്കും. തഫ്ഈലത്ത് തെന്മ, അവിടെ എന്താ സംഭവിക്കുന്നത്, ശരിക്കും തെന്മീ എന്നുണ്ടല്ലേ, ഇപ്പൊ തഫ്ഈലാകുമ്പോൾ തെന്മീ, ആ യാന കളഞ്ഞു, യാന കളഞ്ഞിട്ട് പകരം ഹാത്താനെ കൊണ്ടുവന്നു, അപ്പോൾ തഫ്ഈൽ എന്താ തന്മീയത്ത് എന്നായി. അപ്പോൾ തഫ്ഈലത്ത് എന്ന് പറഞ്ഞേക്കായിരിക്കും അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള അഹ്റുതല്ലായ ഫലോദനക്ക് വരുന്ന ഫീലാകുമ്പോൾ അതിൻ്റെ മസ്തർ തഫ്ഈലത്ത് ഉദയക്ക്. ഉദാഹരണം, നമ്മ തന്മീയത്ത്, സക്ക തസ്കിയത്ത്, അങ്ങനെ വരും. അപ്പോൾ കുല്ലു ഫീൽ മുതല്ലാഹരി, ആഹ്റ് മൂത്തലായ ഇല്ല അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അർഫായി വരുന്ന എല്ലാ ഫീലുകളും അലാ വസന ഫ അല, ഫ അൽ വസനാണ്, എന്നാൽ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അർഫാണെങ്കിൽ തുഹദഫു യാഹു, ആ യാവിനെ അതിൻ്റെ യാവിനെ കളയപ്പെടും. ഫിൽ മസ്തർ മസ്തറാകുമ്പോൾ അതിൻ്റെ യാ തന്മീ എന്ന് പറയുമ്പോൾ ആ യാവിനെ കളയും. അതിൻ്റെ അവസാന വിത്താവിനെ കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഇലത്ത് യാന തെന്മീ, യാന കളഞ്ഞിട്ട് തെന്മീയത്ത് എന്ന് പകരം താനെ കൊണ്ടുവരും, അങ്ങനെ വസന് തഫ് ഇലത്തായിട്ട് മാറും. മൂന്നാമത്തതായിട്ടുണ്ട്, ജാഹദൽ അബുത്താലു, ധീരന്മാർ, ബദർ ജമാ അബുത്താല, ധീരന്മാർ പോരടിച്ചു, ജിഹാദൻ മുജാഹദത്തൻ, രണ്ട് മസ്തുണ്ട്, ഫിആല് മുഫാഅലത്ത്, ജിഹാദ് മുജാഹദത്ത്. അവിടെ ഫീൽ എന്താണ്, ജാഹദയാണ്, അവിടെ വസന് ഫാഅലയാണ്, അത് മസ്തർ ജിഹാദ് മുജാഹദ്, രണ്ട് രൂപത്തിൽ വരും. അപ്പം ഫാഅല് വസനാകുമ്പോൾ ഫിആല് രൂപത്തിലും
அதுவாய் முஃபா அனைத்து ரூபத்திலும் மஸ்தர் வரும். ஜாஹதா முஜாஹதத்து, ஜிஹாது, காத்தலா முகாத்தலத்து, கிதாலு அங்கே காஃபா முகாஃபத்து, கிஃபா தாஃபா முதாஃபத்து, திஃபா இங்கே முஃபாலத்தும் ஃபிஆல் வசனுக்கு வரும். பதன வசனு ஃபிஆல் ஓ முஃபால் ரெண்டு ரூபத்தில் வரும். அப்போ இதாக்கால ஃபியலோ அலா வசன் ஃபால ஃபால வசனுக்காணுங்க எத்தின் மஸ்தர் வலா வசன் ஃபிஆல் அவ் முஃபாலத்து, அதன் மஸ்தர் ஃபிஆல் வசனுக்கோ முஃபாலத்தோ வரைக்கோ வந்ததான. നാലാമത്തെ ഉദാഹരണം, അഖ്റജത്തുൽ അർളുൽ അന്നബാത്ത ഇഖ്റാജൻ, ഭൂമി പുറത്തു കൊണ്ടുവന്നു അന്നബാത്ത ചെടിയെ, ഇഖ്റാജൻ ഒരു പുറത്തു കൊണ്ടുവരൽ. അപ്പൊ അഖ്റജ അഫ്അലോചനക്കാണ്, റുബായിയാണ്, സുലാസമുദ്ദിഫിയാണ്. അപ്പൊ അവിടെ അന്നബാസിന് മസ്തറ് ഇഖ്റാജായിരിക്കും. അഖ്റജ അഫ്അല മസ്തറ് ഇഖ്റാജ് ഇഫ്ആല്. അവരവിടെ ക്യാസിയാണ് ഒരു ഒറ്റ രൂപ മാത്രമേ ഉള്ളൂ. അഫ്അല ഇഫ്ആല്, അഖ്റജ ഇഖ്റാജ്, അക്രമ ഇക്രാമ്, അജ്ലസ ഇജ്ലാസ്, അങ്ങനെ എത്രയും പറയാൻ സാധിക്കും. ഇതാക്കാൻ ഫീല് റുബായി അഫ്അല, റുബായി ഫീല് അഫ്അല വസനക്കാണെങ്കിൽ അവിടെ ഇഫ്ആൽ രൂപത്തിലായിരിക്കും മസ്തർ ഉണ്ടായിരിക്കുക. അഞ്ചാം ഉദാഹരണം, അജാതസ്വാനിയോ ഇജാദത്തൻ, അജാതസ്വാനിയോ നിർമ്മാതാവ് നന്നാക്കി, ഇജാത്ത് നന്നാക്കൽ. അവിടെ ഫീലെന്താ, അജാതയാണ്, അത് വസന് അഫ്അലയാണ്, മസ്തർ ഇജാദത്താണ്. ശ്രദ്ധിക്ക, നേരത്തെ പറഞ്ഞ അഫ്അലയാണ്, പക്ഷേ വ്യത്യാസം എന്താണ്, അജാദ പറയുമ്പോൾ അവിടെ മൂത്തല്ലാ ഫീലാണ്, രണ്ടാമത്തെ അക്ഷരം അയിൻ ഫീല് ഇല്ലത്തിൻ്റെ അർഫാണ്. അതുകൊണ്ട് മൂത്തല്ലായി വരുന്ന ഫീലാണെങ്കിൽ അതിൻ്റെ മസ്തർ എന്താണ്, ഇജാദത്ത് രൂപത്തിൽ, കാരണം വസന് ഇഫാലത്ത്, ഇഫാലത്ത് ഔ ഇഫ്അലത്ത്, ഇഫ്അലത്ത് കാരണം അസുര ശിൽക്ക് അങ്ങനെ ഉണ്ടാകുക, അജ്വദ യുജ്വിദു ഇജ്വാദ് ശിൽക്ക്. അപ്പൊ എന്താണ് അവിടെ ഇജാദത്തിന്റെ അസുഖം എന്താണ്, ഇജ്വദത്താണ്, ഇജ്വദത്ത്. അപ്പൊ ഇഫ്അലത്ത് ഇജ്വദത്തിൽ പിന്നെ ആ വാവിന്റെ ഫത്തഹിനെ ജിമിലേക്ക് നീക്കുകയും വാവിനെ ഇഫാക്കി മാറ്റം ചെയ്യുമ്പോഴാണ് ഇജാദത്ത് ആവുന്നത്. അവിടെ ഇതാ സംഭവിക്കുന്നുണ്ട്, അത് വിശദമായി പഠിക്കാനുള്ള ഭാഗമാണ്, കാര്യത്തിൽ പ്രവേശിക്കുന്നില്ല. ഇവിടെ വചനം എന്താണ്, ഒന്നുകിൽ ഇഫാലത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫ്അലത്ത് എന്ന് പറയാം. അപ്പൊ ഇജാദത്തായിരിക്കണം മസ്തർ. അപ്പൊ സുലാസി റുബായ സുലാസി മദ്ദുഫായ മദ്ദുദ ഫീല് അഫ്അല രൂപത്തിൽ വരുന്ന അക്കാമ പോലെ, അക്കാമ ഇക്കാമത്ത് അല്ലെ, അതുപോലെ ആന ഈ ആനത്ത്, അങ്ങനെ ഇന്നത്തിന്റെ അക്ഷരമാണെങ്കിൽ അവിടെ വചന ഇഫാലത്ത് അല്ലെങ്കിൽ ഇഫ്അലത്ത് രൂപത്തിലേക്കും വരിക. ഇതാക്കാന ഫീലു ഇല്ലത്ത് അല വസനി അഫ്അല, അഫ്അല വസനക്കാണ് ഫീൽ വരുന്നതെങ്കിൽ മൂത്തല ലൈനി അയൻസിന് മൂത്തലായിക്കൊണ്ട് വന്നാൽ മസ്തർഹു അതിൻ്റെ മസ്തറും അല വസന് ഇഫാലത്ത് ഓ ഇഫ്അലത്ത്, ഇഫാലത്ത് രൂപത്തിൽ ഇക്കാമത്ത് ഇജാദത്ത് പോലെ അല്ലെങ്കിൽ ഇഫ്അലത്ത് എന്നും പറയാം. ഇനി ആറാമതായിക്കൊണ്ട് ഉദാഹരണം, ദഹറത് തിഫ്ലു, കുട്ടി ഉരുട്ടി, അൽ കുറത്ത പന്തിന ദഹറജത്തൻ, ദഹറജാണ് റുബായി ഉജറദ, നാലക്ഷരണ്ട് അല്ലേ, റുബായി ഉജറദാണ് ദഹറജ. അപ്പോൾ അതിൻ്റെ മസ്തറ് ദഹറജത്തൻ എന്ന വരുന്നത്, ഫീല് ദഹറജയാണ്, വസന് ഫഅലലയാണ്, മസ്തറ് ദഹറജത്ത്. അപ്പോൾ വസന് ഫഅലലത്ത്, ഫഅലല ഫഅലലത്ത്. സൽസല സാറുഹു, സാറുഹു എന്ന റോക്കറ്റ്, റോക്കറ്റ് വിറപ്പിച്ചു, അത് മിന്തക്ക ആ ഏരിയ മേഖലയെ വിറപ്പിച്ചു, സൽസല ഒരു വിറപ്പിക്കൽ വിറപ്പിച്ചു. അവിടെ ഫീല് സൽസലയാണ്, വസന് ഫഅലലയാണ്, മസ്തറ് സിൽസാലാണ്, വസന് ഫീലായ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം, ഫഅലല വസനാണെങ്കിൽ റുബായി മുജറദാണ് ഫഅലല, റുബായി മുജറദാകുമ്പോൾ അതിൻ്റെ മസ്തർ രണ്ട് രൂപത്തിൽ വരുന്നെങ്കിൽ ഫഅലലത്ത് അല്ലെങ്കിൽ ഫീലാല്. ഇപ്പൊ ദഹറജ ദഹറജത്ത് ദിഹ്റാജ്, സൽസല സൽസലത്ത് സിൽസാല, രണ്ട് പറയാം. രണ്ട് രൂപത്തിലും ഫഅലിൻ്റെ മസ്തർ രണ്ട് രൂപത്തിൽ വരാമെങ്കിൽ ഫഅലലത്ത് അല്ലെങ്കിൽ ഫീലാല്. ഇതാക്കാൻ ഫീലു റുബായി, റുബായ ഫീലാണെങ്കിൽ അലാ വസന് ഫഅലല, ഫഅലല വസനാണെങ്കിൽ യത്തി മസ്തർ, അതിൻ്റെ മസ്തർ വരും അലാ വസന് ഫഅലലത്ത് ഔ ഫീലാല്, ഫഅലലത്ത് അല്ലെങ്കിൽ ഫീലാല. വസ്വസ വസ്വസത്ത് അല്ലെങ്കിൽ വിസ്വാസ്, അങ്ങനെ പറയാം. പിന്നെ മസാദുൽ അഫ്അൽ ഹുമാസിയ സുദാസിയ, ഇനി അഞ്ചക്ഷരമുള്ള അല്ലെങ്കിൽ ആറക്ഷരമുള്ള ഫീലിൻ്റെ മസ്തർ എങ്ങനെ നോക്കാം. ഉദാഹരണം, ഇൻഹസമൽ കായിദു, നായകൻ പരാജയപ്പെട്ടു, ഇൻഹിസാമൻ ഒരു പരാജയപ്പെടൽ. അവിടെ ഫീൽ എന്താണ്, ഇൻഹസമ അഞ്ചക്ഷരം അല്ലെ, ഇൻഹസമ വസന് ഇൻഫാലയാണ്,
മസ്തർ ഇൻഹിസാം ക്രിയാശ്രിയാണ്. ഇൻഫാലാകുമ്പോൾ ഇൻഫിആലുപത്തിയാണ് വസന് ഇൻഫിആല് ഇൻകത ഇൻകിത ഇൻദഫ ഇൻദിഫ എന്ന് പറയാം. ഇസ്തഫന മുസ്ലിമോ മുസ്ലിം പൊറുക്കലിനെ തേടി റബ്ബഹു തന്നെ റബ്ബാണ് ഇസ്തഫാരൻ ഒരു പൊറുക്കലിനെ തേടി മസ്തർ അറഫിയല് ഇസ്തഫറയാണ് വസന് ഇസ്തഫലയാണ് മസ്തർ ഇസ്തിഫ് ആല് അഥവാ ഇസ്തിഫ് പിന്നെ ഇസ്തഫാർ വസന് ഇസ്തിഫ് ആല് അപ്പോൾ ഇസ്തഫ് അല ആകുമ്പോൾ അതിന് മസ്തർ ഇസ്തിഫ് ആലായിരിക്കും. ഉദാഹരണം ഇസ്തഫറ ഇസ്തിഫാർ ഇസ്തഹ്റജ ഇസ്തിഹ്റാജ് ഇസ്തഅലമ ഇസ്തഇലാം അങ്ങനെ പറയാം. ഇസ്തആന മുഅ്മിനു മുഅ്മിൻ സഹായം തേടി ബി റബ്ബിഹി ഇസ്തിആനത്തൻ ശ്രദ്ധിക്കുക ഇസ്തആന ഇസ്തഫൽ വസനല്ലേ അവിടെ ഫീലെന്താണ് ഇസ്തആനയാണ് അവിടെ വസന ഇസ്തഫ് അലയാണ് പക്ഷെ മസ്തർ ഇസ്തിആനത്താണ്. കാരണം എന്താ ഇവിടെ ഇസ്തഫറത് സഹിയ ഫീലാണ് ഇസ്തആനുള്ളത് മുഅ്തല്ലാ ഫീലാണ് അവിടെ അയിൻ ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് അവിടെ എന്താണ് ചില മാറ്റം സംഭവിക്കും. അപ്പോൾ അവിടെ ഇസ്തിഫാദിൻ്റെ രൂപത്തിലല്ല വരിക അവിടെ എന്താണ് ഇസ്തിആനത്ത് എന്നുള്ളതിന് അവിടെ പിന്നെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ട് പകരം ആത്താനെ കൊണ്ടുവരും. അപ്പോൾ അതിന് ഇസ്തിഫാലത്ത് അല്ലെങ്കിൽ ഇസ്തിഫ് അലത്ത് ഇസ്തിഫ് അലത്ത് അല്ലേ ശരിക്കും ഉണ്ടാകുക ഇസ്തിയാനത്ത് പറയുമ്പോൾ ഇസ്തിവനത്ത് നിന്നുണ്ടാകുക ഇസ്തിഫലത്ത്. അപ്പോൾ അത് അവരെന്താണ് അവനെ മറിച്ച് അരിഫാക്കും അങ്ങനെയാണ് ഇസ്തിവനത്തുള്ളത് ഇസ്തിആനത്തായി മാറുന്നത്. അപ്പോൾ വസന് പറയുമ്പോൾ ഒന്നുകിൽ ഇസ്തിഫാലത്ത് എന്ന് പറയാം അല്ലെങ്കിൽ ഇസ്തിഫ് അലത്ത് എന്ന് പറയാം. അപ്പോൾ ആറ് അക്ഷരങ്ങളുടെ ഫീലാകുമ്പോൾ ഇസ്തഫ വസനാകുമ്പോൾ അതിൻ്റെ മസ്തർ സഹിയാഫിലാണെങ്കിൽ ഇസ്തിഫാല എന്നും മുത്തലാണെങ്കിൽ ഇസ്തിഫാലത്ത് എന്ന രൂപത്തിൽ ആണ് മസ്തർ വരിക. ഉദാഹരണം ഇസ്താന ഇസ്തിയാനത്ത് ഇസ്താദ ഇസ്തിയാദത്ത് അങ്ങനെ പറയാം. ഇതാക്കാനിൽ ഫീല് ഹുമാസി അവ സുദാസി അഞ്ചക്ഷരമുള്ളതോ ആറക്ഷരമുള്ളതോ ഫീലാണെങ്കിൽ മഖ്ദൂമി ഹംസത്തി വസലിൻ വസലിൻ്റെ ഹംസ കൊണ്ട് ആരംഭിക്കുന്നതാണെങ്കിൽ എന്താ വസലിൻ്റെ ഹംസ എന്നാൽ കൂട്ടി പറയുമ്പോൾ ഉച്ചാരമില്ലാത്തതും സ്വന്തമായി പറയുമ്പോൾ ഉച്ചാരമുള്ളതുമാണല്ലോ. അപ്പോൾ ഇസ്തഗ്ഫറ ഇസ്തഗ്ഫർ എന്ന് പറയുമ്പോൾ ഇസ്തഗ്ഫിർ അല്ലേ യാ റജുലു ഇസ്തഗ്ഫിർ എന്ന് പറയാം യാ റജുലു ഇസ്തഗ്ഫിർ. അപ്പോൾ ആ ഇസ്തഗ്ഫിറിൻ്റെ ഈ കവിടെ ഉച്ചാരമല്ല യാ റജുലു ഇസ്തഗ്ഫിർ. ഒറ്റ പറയുമ്പോളോ ഇസ്തഗ്ഫിർ ഉച്ചാരമുണ്ട്. ഇതാണ് വസലിൻ്റെ അംശം വസലിൻ്റെ അംശം കൊണ്ട് ആരംഭിക്കുന്ന എന്നുള്ള ഇസ്തഫ വസന് അതുപോലെ ഇൻഫാല വസന് അതുപോലെ എന്താ ഇഫ്താർ വസന് ഇങ്ങനെയൊക്കെ വരുന്ന ഫീലിൻ്റെ മസ്തറാണെങ്കിൽ മസ്തറിൻ്റെ മസ്തർ വരും അലാബസിന് ഫീലിഹി മാദി അതിൻ്റെ മാദിൻ്റെ രൂപത്തിലാണ് വരിക. മാ കസിൽ ഹർഫി സാലിസി മൂന്നാമത്തെ അക്ഷരത്തിന് കസിൽ ചെയ്യണം ജിയാത്തി അലിഫും കബിലാഹരി അതിൻ്റെ അവസാനത്തെ മുമ്പുള്ള ഒരു അക്ഷര അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് മുമ്പ് ഒരു അലിഫിനെ കൂട്ടിയാലും മതി. ഉദാഹരണം ഇൻഹസമ മാദി ഇൻഹസമയാണ് അതേ രൂപത്തിൽ മസ്തർ എടുക്കുക. എന്താ വ്യത്യാസം ഇൻഹസമ മൂന്നാമത്തെ അക്ഷരം ഹ എന്ന കിസ്റക്ക് അപ്പം ഇൻഹി എന്നായി പിന്നെ മീമിൻ്റെ ബ്രൈഫിനെ കൂട്ടുമ്പോൾ ഇൻഹിസാം എന്നായി ആണോ. അപ്പോൾ മൂന്നാമത്തെ മാദിൻ്റെ രൂപം എടുത്തിട്ട് മൂന്നാമത്തെ അക്ഷരം കിസ്റ ചെയ്യുകയും അവസാനത്തെ മുമ്പുള്ളതിൻ്റെ അവസാനത്തും അക്ഷരം അവസാനമുള്ള അക്ഷരത്തിന് മുമ്പ് അലിഫിനെ കൂട്ടുകയും ചെയ്യുക. അപ്പോൾ ഇൻഹിസാം ഇജ്തമ ഇജ്തിമാ ഇസ്തഹ്റജ ഇസ്തിഹ്റാജ് അങ്ങനെ പറയാം. വൈദാകാലമാക്കാൻ ആഹിൽ ഫീല് അലിഫൻ ഇനി അവസാനത്തെ ഫീലിൻ്റെ അവസാനത്തെ മുമ്പ് അലിഫാണെങ്കിൽ ഇപ്പോൾ ഇസ്തആന പോലെ അലിഫാണ് മുഅ്തല്ലാ ഫീലാണെങ്കിൽ സിയദത്ത് അലൈഹി താഉൻ മർബൂത്ത ഫീ ആഖിരി അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു മർബൂത്തായ താഉ ഹാത്താന കൊണ്ടുവരണം. ഉദാഹരണം ഇസ്തആന ഇസ്തിആനത്ത് എന്ന് പറയാം. അവിടെ ചെയ്യേണ്ടത് മൂന്നാമത്തെ അക്ഷരത്തിന് കസ്റാവുക ചെയ്യുക അവസാനം എന്ത് ചെയ്യുക ഒരു താഴെ കൊണ്ടുവന്നാൽ അതിൻ്റെ മസ്തറായി ഇസ്തആന ഇസ്തിആനത്ത് ഇസ്തവാസ ഇസ്തിഹാസത്ത് അങ്ങനെ പറയാം. ഹുമാസിൽ മൗദൂബ് താഅ് സിയാദ സായിദ ഇനി സായിദയായ താഅ് കൊണ്ട് തുടങ്ങുന്ന ഹുമാസിയ ഫീല് അല്ലെ തഫഅല തഫഅല പോലെയുള്ള ഫീലുകൾ തഅല്ലമ അഖി ഹന്ദസത്തൽ മിഅമാ തഅല്ലുമൻ എൻ്റെ സഹോദരൻ പഠിച്ചു ഹന്ദസത്തൽ മിഅമാ എന്ന ആർക്കിടെക്ചർ തഅല്ലുമൻ തഅല്ലമ തഅല്ലും തഫഅല തഫഖുല സിനിക്കാണ് തദാഅ അൽ ബിനാഉ തദായിയൻ തദാഅ മന വലിയ ജീർണിച്ചു ആ ബിൽഡിങ് ജീർണിച്ചു തദായിയൻ തദാ തദായിയൻ തമാദ അള്ളാലിമു അക്രമകാരി സ്ഥിരമായി നീണ്ടു നിന്ന് സ്ഥിരമായി തമാദയാണ് അക്രമത്തിൽ എന്തായി കണ്ടിന്യൂ ചെയ്യുന്ന അർത്ഥം. അവിടെ ശ്രദ്ധിക്കുക ഇതാക്കാൻ ഫീൽ ഹുമാസിൻ മബ്ദുവി തായും സായിദ ഹുമാസിയ ഫീല് താവോട് തുടങ്ങുന്ന തഫ് അല തഫാറിന് കാണുമെങ്കിൽ ജാ മസ്തറിൻ്റെ മസ്തർ വരും അലാ അല്ലാ വസന് ഫീലിഹി മാദി
അതിൻ്റെ മാതൃയായ ഫെയിലിൻ്റെ രൂപത്തിൽ തന്നെയാണ് വരിക. മാ ലൊമ്മി മാ കബിലാഹരി അവസാനത്തിന് മുമ്പുള്ളതിന് ലൊമ്മു ചെയ്യുക. ഉദാഹരണം തഅല്ലമ 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 മാതിയം തഅല്ലമ, അതിൻ്റെ അതേ രൂപത്തിൽ മസ്ത്ര എടുക്കുക, അവസാനത്തെ മുമ്പിലേക്ക് ലൊമ്മു എടുത്താൽ മതി. തഅല്ലമ തഅല്ലമ. അതുപോലെ തഹറജ തഹറുജ് തകല്ലഫ തകല്ലുഫ് അങ്ങനെ പറയാം. ഇനി വൈദാ കാലത്ത് ലാമു അലിഫ് ലാമു ഫിൽ അലിഫൻ, ഇനി അതിൻ്റെ ലാംഫിൽ മൂന്നാമത്തെ അക്ഷരം അലിഫാണെങ്കിൽ, ഇതുപോലെ തമാദ പോലെ അലിഫാണെങ്കിൽ കൊല്ലിമ്പത്ത് ഹദ് അലിഫു, ഈ അലിഫിനെ മറിക്കപ്പെടും യാ എൻ ഉണ്ടോ. തമാ തദാ ആ തദാ ഈ യാക്ക് മറിച്ചു, തമാദാ തദാ തമാദി അലിഫിനെ ആക്കി മറിക്കണം. ഫിൽ മസ്തരി അപ്പോൾ കസറി മാ കബലഹ, അതിന് മുമ്പ് കസറും ചെയ്യണം. സ്വന്തമായിട്ടും ആയിട്ടും മറക്കുമ്പോൾ മുമ്പ് കസറായിരിക്കുമല്ലോ. അപ്പോൾ തമാദാ തമാദി, അതുപോലെ തദാ തദാ ഈ താരാ താരി എന്നൊരു പ്രത്യേകം വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ഹുമാസി ആ ഫെയില് അത് അംസം കൊണ്ട് തുടങ്ങുന്നത് ആദ്യം പറഞ്ഞു, അതിൻ്റെ മാതൃക രൂപത്തിൽ തന്നെയാണ് എടുക്കുക. എന്നിട്ട് മൂന്നാമത്തേന് കസറ് ചെയ്യുക, അവസാനത്തിന് മുമ്പുള്ള ഒരു അൽഫ് വായിക്കും ചെയ്യുക. ഇനി ഹുമാസി ആപ്പിൽ തന്നെ താവൂർ തുടങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ മാതൃക രൂപത്തിൽ തന്നെയാണ് എടുക്കുക, അവസാനത്തിന് മുമ്പിൽ നിന്നും ചെയ്താൽ മതി. താല്ലമ താല്ലമ്മ, ഇനി അവസാനത്തിന് അക്ഷരം അൽഫ് ആണെങ്കിൽ അതിനെ മറിച്ച് ആക്കിയാൽ മതി. തമാദ തമാദി. ഇതാണ് മസ്തറെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് മസ്തർ എന്താണ് പഠിച്ചു, മസ്തറ സുലാസി ആയ മസ്തറ, അതിൻ്റെ സമായ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കുണ്ടായി. പിന്നെ റുബായി ഹുമാസി സുബാസിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ മസ്തറുകൾ ക്യാസി ആയിരിക്കും, പ്രത്യേക രൂപത്തിൽ മാത്രമേ വരികയുള്ളൂ. അത് ഏതൊക്കെ രൂപങ്ങൾ നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. ഇൻഷാല്ലാ ഈ ഇന്നത്തെ മസ്തറിന് പാടെ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഇൻഷാല്ലാ മുസ്തഖാത്തിനെ കുറിച്ച്, സുബായിസ്മുള്ള മുസ്തഖാത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.